മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. മണികണ്ഠകുമാരൻ മടങ്ങിയെത്തുന്നതോടെ കൊട്ടാരത്തിലെ സ്ഥിതിഗതികൾക്ക് സമൂലമായ മാറ്റം തന്നെ സംഭവിക്കാൻ പോകും. കുമാരൻ മടങ്ങി വരുന്നുവെന്ന് കേട്ടതോടെ നമ്മുടെ ശീലായ്മയ്ക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു സേനാധിപൻ. അസുഖം പകുതി ഭേദമായതുപോലെ. ശരിയാണ്, തിരുമനസിന്റെ മുഖത്ത് മായാതെ നിന്നിരുന്ന അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിരിക്കുന്നു. കുമാരൻ കാട്ടിയ അത്ഭുത സിദ്ധികളെ കുറിച്ച് അറിഞ്ഞാൽ അങ്ങയുടെ അസുഖം പകുതിയല്ല, പൂർണ്ണമായി മാറിയിരിക്കും. മഹാരാജൻ, ഗുരുനാഥന്റെ ഓമയായ ഒരു പുത്രനുണ്ടായിരുന്നല്ലോ, ആ കുട്ടി ഇപ്പോൾ നന്നായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മണികണ്ഠകുമാരൻ ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോഴാണത്രേ കുട്ടിക്ക് സംസാരശേഷി ഉണ്ടായത്. ജന്മനാ ഊമയായ ഗുരുപുത്രന് കുമാരന്റെ അനുഗ്രഹത്താൽ ശപിക്കാൻ കഴിയുന്നുവെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല സേനാധിപൻ. ഗുരുകുലത്തിലേക്ക് പോകുന്നതിന് മുൻപ് കൊട്ടാരത്തിലും കുമാരൻ പല അത്ഭുത സിദ്ധികളും കാട്ടിയിട്ടില്ലേ? ആ സ്ഥിതിക്ക് ഇതും വിശ്വസിക്കാം. ഏറെ വിശ്വസ്തരായ കുറെ ചാറന്മാരെ അടിയൻ മനത്തിലേക്ക് നിയോഗിച്ചിരുന്നു കുമാരന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ. അവർ കുമാരനെ കുറിച്ച് അറിയിച്ച വിവരങ്ങൾ വളരെ അത്ഭുതാവഹം തന്നെയാണ് മഹാരാജൻ. കേൾക്കട്ടെ സേനാധിപൻ, കുമാരന്റെ അത്ഭുത വൃത്തികളെല്ലാം കേൾക്കട്ടെ. അപരിഷ്കൃതരും അന്ധവിശ്വാസികളുമായ ഊരിലെ ആദിവാസികളെ സ്വന്തം പ്രയത്നം കൊണ്ട് പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിച്ചവനാണ് മണികണ്ഠകുമാരൻ. രാജകുമാരന്റെ അധികാരമോ ശക്തിയോ പ്രയോഗിക്കാതെ സ്വന്തം നയതന്ത്ര ബുദ്ധി ഉപയോഗിച്ചാണ് കുമാരൻ അത്തരമൊരു പരിവർത്തനം നടത്തിയത്. അതുപോലെ അപാര ഭരണതന്ത്രജ്ഞനായ കുമാരൻ പന്തളമെന്ന ഈ കൊച്ചു രാജ്യത്തെ മഹാസാമ്രാജ്യമാക്കി തന്നെ മാറ്റിയിരിക്കും. തിരുമന വൈദ്യനെന്താ ഈ ചെയ്യാൻ പോകുന്നത്? തിരുമനസിന് മരുന്ന് കൊടുക്കാൻ സമയമായി. മരുന്ന് കൊടുക്കാൻ വരട്ടെ. മഹാവൈദ്യനായ കാട്ടുമൂപ്പനിൽ നിന്നും ആദിവാസി വൈദ്യവും പഠിച്ചിട്ടാണ് മണികണ്ഠകുമാരൻ വരുന്നത്. അല്ല, ഇനിയുള്ള ചികിത്സയും മരുന്ന് നൽകലുമല്ല കുമാരൻ വന്നിട്ടാകാം. അയ്യോ, അത് ശരിയാവില്ല. മഹാരാജൻ മുടങ്ങാതെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധമാണ് ഇത്. ഇത് ഇടയ്ക്ക് വെച്ച് മുടങ്ങാൻ പാടില്ല. മുടക്കിയാ
വലിയ ആപത്തായിട്ട് ഭവിക്കും. മരുന്ന് കഴിക്കണം തിരുമനസ്. തിരുമനസ് കൊണ്ട് മരുന്ന് സേവിക്കട്ടെ സേനാധിപൻ. റാണി തിരുമനസ് കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? എല്ലാവരും മരണം ഉറപ്പിച്ച ഒരു ആദിവാസി പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ മഹാവൈദ്യനാണ് മണികണ്ഠകുമാരൻ. അങ്ങനെ ആരെയും മരണത്തിൽ നിന്ന് രക്ഷിച്ച ചരിത്രമൊന്നും ഈ വൈദ്യനില്ലല്ലോ. അതുകൊണ്ട് മഹാരാജന്റെ ഇനിയുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ മണികണ്ഠകുമാരൻ നോക്കട്ടെ. ശരി, അങ്ങനെയാകട്ടെ. ഇനി വൈദ്യരുടെ മരുന്ന് കഴിക്കുന്നത് മണികണ്ഠകുമാറിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാകാം. കൽപ്പന പോലെ. സേനാധിപൻ കൽപ്പിച്ചാൽ കുമാറിനെ സർവവിധ രാജകീയ ആർഭാടങ്ങളോടും കൂടി ഗുരുകുലത്തിൽ നിന്നും ആണയിച്ച് കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. പക്ഷേ എന്താ, കുമാറിന്റെ ഇപ്പോഴത്തെ മാനസിക നില വെച്ച് നോക്കുമ്പോൾ രാജകീയ ആർഭാടങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് അടിയനൊരു സന്ദേഹമുണ്ട്. അതുകൊണ്ട് ആർഭാടങ്ങൾ ഏർപ്പാടാക്കുന്നത് കുമാറിനോട് ചോദിച്ചിട്ട് പോരെ. എങ്കിൽ അങ്ങനെയാകട്ടെ. കൽപ്പന പോലെ. നിങ്ങളാകെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. അടിയനുണ്ടാക്കിയ ഔഷധം മഹാരാജൻ സേവിക്കാൻ പാടില്ല അത്രേ. സേനാനായകൻ വിലക്കിയിരിക്കുന്നു. സേനാനായകൻ വിലക്കിയിരുന്നു? അതെ. കാട്ടുമുപ്പലിൽ നിന്ന് ആദിവാസി വൈദ്യവും പഠിച്ചുകൊണ്ടാണ് അത്രേ മണികണ്ഠകുമാരന്റെ വരവ്. ഇനിയുള്ള ശുശ്രൂഷയും മരുന്നുമൊക്കെ കുമാരൻ നോക്കിക്കൊള്ളൂന്ന്. അടിയന്റെ ചികിത്സയും മരുന്നുമൊക്കെ തൽക്കാലം അവസാനിപ്പിക്കണമെന്നാണ് സേനാനായകന്റെ ആവശ്യം. ആ ആവശ്യം മഹാരാജനും അംഗീകരിച്ചു. തിരുമനസ്സുകൊണ്ട് അടിയന്റെ ഔഷധം നിരസിച്ചിരിക്കുകയാണെങ്കിൽ. മണികണ്ഠൻ വൈദ്യം പഠിച്ചു കഴിഞ്ഞു. ഈ വിവരം ഞാൻ നിയോഗിച്ച ചാരന്മാരൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ. അറിയിക്കാനും വഴിയില്ല മന്ത്രി. നിങ്ങൾ നിയോഗിച്ച ചാരന്മാരെല്ലാം ഒന്നുകിൽ എന്റെ പക്ഷം ചേരുകയോ അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ ചെയ്തിരിക്കുന്നു. ഇന്ന് ഈ കൊട്ടാരവും പന്തള നഗരവുമെല്ലാം എന്റെ ചാരന്മാരാൽ വളയപ്പെട്ടിരിക്കുകയാണ് മന്ത്രി. അതുകൊണ്ട് ഇനിയുള്ള മന്ത്രിയുടെയും വൈദ്യന്റെയും നീക്കങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ആവണം. മന്ത്രി, വിഡ്ഢി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പന്തള രാജന് നിങ്ങളോടുള്ള വാത്സല്യവും വിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കെതിരെ ഇതുവരെ നടപടികളൊന്നും കൈക്കൊള്ളാതിരുന്നത്. ആ നന്ദിയെങ്കിലും മന്ത്രി മഹാരാജാവിനോട് കാട്ടിയാൽ നിന്ന്. സർവപൂച്ചും പുറത്താകുന്ന ലക്ഷണമാണല്ലോ അങ്ങനെ. മണികണ്ഠനും കുമാരവർമ്മനും ഒന്നിച്ചു നിന്നാൽ നമ്മുടെ ശത്രുപക്ഷം വല്ലാണ്ട് ശക്തമാവുകയാണല്ലോ. തക്കാലം രാജാവിനെതിരെയുള്ള കരിനീക്കങ്ങൾ അവസാനിപ്പിച്ച് ഒതുങ്ങി നിൽക്കുന്നതാവും ബുദ്ധി. അയ്യോ, ഭയമാകുന്നു അങ്ങനെ. സേനാധിപൻ അടിയനെയും നോട്ടോട്ടിരിക്കുക. അങ്ങയുടെ നിർദ്ദേശപ്രകാരം സാവധാനം പ്രവർത്തിക്കുന്ന വിഷമരുന്നാണല്ലോ അടിയൻ തിരുമനസിന് നൽകിയിരുന്നത്. അത് സേനാധിപൻ മനസ്സിലാക്കി കാണും. വൈദ്യം പഠിച്ചു വരുന്ന മണികണ്ഠകുമാരൻ അത് കണ്ടുപിടിച്ചോ? എന്തെങ്കിലും ഒന്ന് പറയണോ അങ്ങനെ? അടിയന്റെ കാര്യം കുഴപ്പമാവും. കുഴപ്പമൊന്നും ഉണ്ടാകാതെ വൈദ്യർ സൂക്ഷിച്ചോണം. ഇനി അഥവാ കുഴപ്പമുണ്ടായാൽ വൈദ്യർ
എല്ലാം സ്വയം അങ്ങേറ്റെടുത്തോണം. അങ്ങനെ കുഴപ്പങ്ങൾക്കെല്ലാം പിന്നിൽ മന്ത്രിയാണെന്ന് മാത്രം ഉച്ചരിച്ചു പോകരുത്. ഉച്ചരിച്ചാൽ ഭയാനകമായ അപമൃത്യുവായിരിക്കും വൈദ്യർക്ക് ഫലം. സൂക്ഷിച്ചു. ായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? മണികണ്ഠകുമാരൻ മടങ്ങി വരുന്നു എന്നറിഞ്ഞതു മുതൽ മഹാമന്ത്രിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. കുമാരന്റെ വരവോർത്ത് എല്ലാവരും സന്തോഷിക്കുമ്പോ മന്ത്രിക്ക് മാത്രം എന്താ മനസ്സമാധാനം ഇല്ലാത്തത്? അതുകൊള്ളാം. ഭർത്താവിന്റെ പരവേശവും എരിപൊരു സഞ്ചാരവും കണ്ട ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി പണിയെടുക്കാൻ കഴിയും? ഗുരുകുലത്തിൽ കുമാരൻ കാട്ടിയ അത്ഭുത സിദ്ധികളുടെ കഥകൾ പലരും പറഞ്ഞറിഞ്ഞു കാണുമല്ലോ. ഗുരുകുലത്തിൽ പോകുന്നതിന് മുൻപേ തന്നെ താൻ സാധാരണ ബാലകനല്ലെന്ന് കുമാരൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. അറിയാലോ? ഇപ്പൊ കുമാരന് പ്രായവും കൂടി, അറിവും വർദ്ധിച്ചു. ഇനി പഴയതുപോലെ കുമാരനോട് അഭ്യാസങ്ങൾ കാട്ടരുത്, കഥ കഴിഞ്ഞിരിക്കും. മന്ത്രി പത്നിയുടെ ഭീഷണി, നീ എന്നെ ഭരിക്കാനൊന്നും പറണ്ട. രാജ്യത്തിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ ഭർത്താവ് ഭഗീരഥ പ്രയത്നം നടത്തുമ്പോ ആര് അതിനൊത്തുനിന്ന് പ്രോത്സാഹിപ്പിക്കണ്ട. പക്ഷെ നിരുത്സാഹപ്പെടുത്താതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണ്ടേ? മന്ത്രി തനിക്ക് അനുകൂലമായി ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങളെല്ലാം അപ്പീറച്ചെറുക്കന്റെ വരവോടെ തകിടം മറിഞ്ഞിരിക്കുക. അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് തലമുകഞ്ഞ് ആലോചിക്കുമ്പോ നിനക്ക് മന്ത്രിയുടെ കഥ കഴിയുന്ന കാര്യമേ പറയാനുള്ളോ? ആരുടെ കഥയാണ് കഴിയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മണികണ്ഠന സിംഹാസനത്തിൽ വാഴിക്കില്ല ഞാൻ, നീ കണ്ടോ? ദൈവങ്ങളെ, ഈ മനുഷ്യൻ ഇനിയെങ്കിലും സൽബുദ്ധി തോന്നിക്കണേ. ഈയുള്ളവൾക്ക് പൈതൃകം വിധിക്കരുതേ. എന്താണ് ആലോചിക്കുന്നത്? കുമാരന്റെ ഭാവി കാര്യത്തെ കുറിച്ച് തന്നെ. വേദങ്ങളും ശാസ്ത്രങ്ങളും മാത്രം പഠിച്ചാൽ പോരല്ലോ, രാജകുമാരനായ മണികണ്ഠന് ആയോധന കലയും പഠിക്കണ്ടേ? വേണം. ഒക്കെ കൊട്ടാരത്തിൽ ചെന്ന ശേഷം മാതാപിതാക്കളുമായി ആലോചിച്ച ശേഷമാകാം. ചീരപ്പൻ ചെറുമൂപ്പനെ കുറിച്ച് കുമാരൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കുമാരന് ആവശ്യമായ പയറ്റുമുറകൾ അഭ്യസിക്കാൻ ചീരപ്പൻ ചിറ മൂപ്പനെ പോലെ മറ്റൊരു കളരിയാശാൻ വേറെ ഇല്ല തന്നെ. പൂഴിക്കടകൻ എന്ന വളരെ വിശേഷപ്പെട്ട ആയോധനമുറ ആശാന് മാത്രമേ അറിയൂ. പൂഴിക്കടകന്റെ പിൻബലത്തിൽ ദക്ഷിണദേശത്തുള്ള രാജാക്കന്മാരെ പോലും വരുതിക്ക് നിർത്തിയിരിക്കുന്ന ആശാനാണ് ചീരപ്പൻ ചിറ മൂപ്പൻ. കുമാരൻ നിർബന്ധമായും ചീരപ്പൻ ചിറ മൂപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം ആർജിക്കണം. മൂപ്പനിൽ നിന്ന് പയറ്റുമുറകൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ പന്തള രാജ്യത്തിനെ മധ്യദക്ഷിണ നാടുകളുടെ അധീശത്വത്തിലെത്തിക്കാൻ കുമാരന് അനായാസേന കഴിയുന്നതായി. അങ്ങനെയാകാം ഗുരു. എനിക്ക് ഉടനെ പോകേണ്ടത് കൊട്ടാരത്തിലേക്കാണ്. അവിടെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അത് നിർവഹിച്ചു കഴിഞ്ഞാലുടൻ ചീരപ്പിൻ ചില കളരിയിലേക്ക് പൊക്കൊള്ളാം. അങ്ങനെയാകട്ടെ, നാം മൂപ്പന്റെ പേർക്ക് ഒരു ഓല എഴുതിത്തരാം. വളരെ സന്തോഷം. മൂപ്പന്റെ ഉറ്റമിത്രമായ ഗുരുനാഥന്റെ ഒരു ആമുഖക്കുറിപ്പ് കൂടി കയ്യിലുണ്ടായാൽ തീർച്ചയായും എനിക്ക്
ചീരപ്പിഞ്ചറെ പ്രവേശനം ലഭിച്ചിരിക്കും. കുമാര, കൊട്ടാരത്തിൽ നിന്നും സേനാധിപൻ കുമാരനെ കാണാൻ വന്നിരിക്കുന്നു. പന്തളം യുവരാജകുമാറിന് ഈ സേനാധിപന്റെ രാജകീയ പ്രണാമം. പ്രണാമം ബഹുമാന്യ സേനാധിപരെ. കൽപ്പിച്ചാലും കുമാര, രാജകീയമായ അഭിവാദ്യം ചെയ്യലും ബഹുമാനാദരങ്ങളുമൊക്കെ ഞാൻ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം മതി. ഇപ്പോൾ നാം രാജകുമാരനല്ല, ഒരു വിദ്യാർത്ഥിയാണ്, മറ്റു കുട്ടികൾക്ക് തുല്യനായ വിദ്യാർത്ഥി. അടിയൻ, എല്ലാവരും സേനാധിപരെ അഭിവാദ്യം ചെയ്യും. പ്രണാമം സേനാധിപരെ. എല്ലാവർക്കും പ്രണാമം. ഗുരുകുലത്തിൽ വരുന്ന സന്ദർശകരെ ഇതുവരെ ആംഗ്യം കൊണ്ട് മാത്രമാണല്ലോ ശങ്കരനെ അഭിവാദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ആംഗ്യത്തോടൊപ്പം ശബ്ദവും ഉണ്ടായതിൽ ഈ സേനാധിപന് ഏറെ സന്തോഷമുണ്ട് ഗുരു. സേനാധിപരെ, ഞങ്ങളുടെ മകന് കുമാരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച ശബ്ദം മണികണ്ഠകുമാരന്റെ ശബ്ദമായി തന്നെ ഞങ്ങൾ ഇനി കേട്ടുകൊള്ളാം. ശങ്കരൻ സംസാരിക്കുമ്പോൾ മണികണ്ഠകുമാരൻ നേരിട്ട് വന്ന് സംസാരിക്കുന്നതായി ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അങ്ങനെ കുമാരന്റെ സാന്നിധ്യം മേലിലും നിത്യവും ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. രാജകീയ പ്രൗഢിയോടെ ഗുരുകുലത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കുമാരനെ ആനയിക്കണമെന്നാണ് മഹാരാജാവിന്റെ പക്ഷം. അതിനെക്കുറിച്ച് കുമാരന്റെ അഭിപ്രായം അറിയാനാണ് അടിയൻ മുൻകൂട്ടി വന്നത്. യാതൊരുവിധ രാജകീയ ആർഭാടങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല സേനാധിപൻ. കൊട്ടാരത്തിൽ നിന്നും പിതാവുമൊത്ത് ഈ ഗുരുകുലത്തിലേക്ക് വിദ്യാർത്ഥിയായി വന്നതും രാജകീയ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടായിരുന്നു. അതെ കുമാര, നാം ഓർക്കുന്നു. അന്ന് ഞാൻ ഇവിടേക്ക് വന്നത് ഒഴിഞ്ഞൊരു പാത്രവുമായിട്ടായിരുന്നു. ഇന്നാ പാത്രം നിറയെ ശ്രേഷ്ഠനായി ഗുരുനാഥൻ പകർന്നതെന്ന് വിജ്ഞാന പെരുമയുണ്ട്. ആ വിജ്ഞാന പെരുമയേക്കാൾ വലിയ പെരുമയെന്നും രാജകീയ പ്രൗഢിക്ക് ഞാൻ കൽപ്പിക്കുന്നില്ല സേനാധിപൻ. കൽപ്പന പോലെ ആർജിച്ച വിദ്യയ്ക്ക് അനൽപമായ മൂല്യം കൽപ്പിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നമ്മുടെ കഴിവിനപ്പുറമുള്ള ജ്ഞാനവും ലോകപരിചയവുമെല്ലാം കുമാരൻ നേടിക്കഴിഞ്ഞു. ഇനി ചീരപ്പഞ്ചര മൂപ്പന്റെ കളരിയഭ്യാസം കൂടി കഴിഞ്ഞാൽ യുവരാജാവാകാനുള്ള എല്ലാ യോഗ്യതകളും കുമാരന് സ്വന്തമായി കഴിഞ്ഞിരിക്കും. നന്നായി. ഈ സേവനങ്ങൾക്കൊക്കെ നേരിട്ട് വന്ന് അങ്ങയോട് നന്ദി പറയേണ്ടത് മഹാരാജനാണ്. പക്ഷേ ദേഹാസ്വാസ്ഥ്യം മൂലം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. സാരമില്ല, കുമാരന്റെ കാര്യത്തിൽ നാം സർവാത്മനാ സന്തുഷ്ടനാണെന്നും അഭിമാനപൂരിതനാണെന്നും തിരുമനസിനെ അറിയിച്ചു. അങ്ങനെയാകട്ടെ ഗുരുനാഥ. ഇതിനകം അങ്ങേക്ക് ദക്ഷിണ വെക്കാൻ വിലപ്പെട്ട പല ജംഗമ വസ്തുക്കളും കൊട്ടാരത്തിൽ വകയിരുത്തി കഴിഞ്ഞു. അതിലും ഉപരിയായി അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയിച്ചാൽ ഊമയായ നമ്മുടെ കുഞ്ഞിനെ സംസാരശേഷിയുള്ളവനാക്കി മാറ്റി കുമാരൻ വിലപ്പെട്ട ദക്ഷിണ സമർപ്പിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ ഇടുറ്റ ഒരു ദക്ഷിണയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം കൊട്ടാരത്തിൽ അറിഞ്ഞു കഴിഞ്ഞു ഗുരുനാഥ. കാക്കയും വന്ന് പനമ്പഴവും വീണുവെന്ന് ഗുരുനാഥൻ കേട്ടിട്ടില്ലേ? ശങ്കരൻ അനിവാര്യമായും സംസാരിച്ചു തുടങ്ങണം എന്ന് വിധിയുള്ളപ്പോഴാണ് ഞാൻ ശങ്കരന്റെ നെറുകയിൽ സ്പർശിച്ചത്. പഴുത്ത് കഞ്ഞി നിന്നിരുന്ന പനമ്പഴം കാകൻ വന്നിരുന്നില്ലെങ്കിലും നിലത്ത് വീഴുമായിരുന്നു. അതുപോലെ എന്റെ കരസ്പർശം ഏറ്റില്ലെങ്കിലും ശങ്കരന് ശബ്ദമുണ്ടാകുമായിരുന്നു.
കാകതാലിയ ന്യായം അല്ലേ കുമാരൻ? അതെ, കാകതാലിയ ന്യായം. അതിലുപരിയായി ഇക്കാര്യത്തിൽ ഒരു ദൈവികത്വം ആരും എനിക്ക് കൽപ്പിക്കരുത്. കുമാരന്റെ ഹിതം പോലെ. എന്തായാലും ഈ ഗുരുകുലത്തിന് പുതിയൊരാത്മാവ് നൽകിയിട്ടാണ് കുമാരൻ പോകുന്നത്. കുമാരൻ മടങ്ങി ചെല്ലുന്നതോടെ അത്തരം ഒരു പുത്തൻ ഉണർവ് പന്തളം കൊട്ടാരത്തിനുണ്ടാകട്ടെ. സർവവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ഇതുവരെ നടന്നതൊക്കെ ക്ഷമിക്കാം. ഇനി ഞാൻ കൊട്ടാരത്തിലുണ്ട്. അതിക്രമം ആവർത്തിച്ചാൽ അനുഭവിച്ചിരിക്കും മന്ത്രി.